എല്ലാ കൂട്ടുകാർക്കും മോളിവുഡ് കഫേയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിനയ മികയിൽ മലയാളികളുടെ ഇഷ്ടം നേടിയ പ്രിയ നായികയാണ് കാവ്യ മാധവൻ. വിവാഹശേഷം സിനിമയിൽ നിന്നും അകന്ന കാവ്യ മാധവൻ പൂർണ്ണമായും വീട്ടമ്മയായി മാറി. സെലിബ്രിറ്റിയുടെ ജീവിതത്തിന് വിട നൽകിയ താരം പൊതുവേദികളിൽ പോലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിയതാരത്തിൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന ചിത്രങ്ങളെല്ലാം വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ ഇതാ 3 വർഷങ്ങൾക്ക് ശേഷം കാവ്യ മാധവൻ ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കുഞ്ചാക്കോ ബോബൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മാമോദിസ ചടങ്ങിലാണ് കാവ്യ മാധവൻ എത്തിയത്. കൊച്ചി എളക്കുളം പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദിലീപിനൊപ്പമായിരുന്നു കാവ്യ മാധവൻ്റെ വരവ്. ചുരിദാറിൽ അതിസുന്ദരിയായ എത്തിയ കാവ്യയുടെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. പള്ളിയിൽ നേരത്തെ തന്നെ എത്തിയ ഇരുവരും ചടങ്ങുകൾ മുഴുവൻ പൂർത്തിയായ ശേഷമാണ് അവിടെ നിന്നും യാത്ര തിരിച്ചത്. പോകുന്നതിന് മുമ്പേ ആരാധകർക്കൊപ്പം ചാക്കോച്ചൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇവർ ഫോട്ടോയും പോസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വിജയദശമി ദിനത്തിലായിരുന്നു ദിലീപ് കാവ്യ ദമ്പതികൾ പെൺകുഞ്ഞ് പറഞ്ഞത്. എൻ്റെ കുടുംബത്തിൽ മീനാക്ഷിക്ക് ഒരു അഞ്ചത്തിക്കുട്ടി കൂടി എത്തിയിരിക്കുന്നു എന്ന വാർത്തയെ ഔദ്യോഗികമായി ദിലീപ് തന്നെയായിരുന്നു പുറത്തുവിട്ടത്. അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നു എന്ന് നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമായിരുന്നു ദിലീപ് എന്ന് പറഞ്ഞിരുന്നത്. മഹാലക്ഷ്മി എന്നാണ് കുട്ടിയുടെ പേര്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.